മരിച്ച കുഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു. ഈ വാർത്ത വളരെ കൗതുകത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് വായിച്ചത്. വേറെ എവിടെയല്ല, അസമിലെ സിൽച്ചാർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ സിൽച്ചാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഉപദയുടെ മിഷൻ സ്റ്റേഷനാണ്. അതുകൊണ്ടാണ് ഈ വാർത്ത കുറേയും കൂടിയും ആകാംക്ഷയോടുകൂടി വായിക്കാനായിട്ട് സാധിച്ചത്. രത്തൻ ദത്ത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഭാര്യ പ്രസവവേദനയായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഒടുവിൽ അവൾ പ്രസവിക്കുകയാണ്, പക്ഷേ കുഞ്ഞിനെ അനക്കമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി കുഞ്ഞ് മരണപ്പെട്ടു. എത്രയും പെട്ടെന്ന് തന്നെ സംസ്കാര ശുശ്രൂഷകളൊക്കെ ചെയ്യുക, അങ്ങനെ ആ കുഞ്ഞിൻ്റെ മൃതദേഹം ആശുപത്രി അധികൃതർ പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ്. സിൽച്ചാറിലെ ഒരു ശ്മശാനത്തിലേക്ക് അവർ പോകുന്നു. കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കുഞ്ഞിനെ സംസ്കരിക്കാനായിട്ട് നോക്കുകയാണ്. നോക്കുമ്പോൾ ആ പാക്ക് തുറക്കുമ്പോഴാണ് കുട്ടി കരയുന്നതായിട്ട് കാണുന്നത്. അവരാ കുഞ്ഞിനെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടു ചെല്ലുന്നു. ആശുപത്രി അധികൃതർക്കെതിരെ കേസ് ഫയൽ ചെയ്തെന്നാണ് വാർത്തയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നോക്കിയ ഒരു കുഞ്ഞിൻ്റെ ജീവന്റെ വില നാം തിരിച്ചറിയുന്നത്, ഒരു കുഞ്ഞിന് ജീവനുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക ആ കുഞ്ഞിൻ്റെ നിലവിളിയിലാണ്. കരയുന്ന കുഞ്ഞുങ്ങൾക്കാണ് ജീവനുള്ളത് അല്ലേ. ഒരു കുഞ്ഞിനെ അമ്മ പ്രസവിച്ചിടുമ്പോൾ ആ കുഞ്ഞ് കരഞ്ഞാൽ മാത്രമാണ് അതിന് ജീവനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന് സുവിശേഷത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് കുഞ്ഞുങ്ങളെയാണ് ഈശോ എടുത്ത് മുൻപിലേക്ക് വെക്കുന്നത്. ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് ഈശോ ഈ കുഞ്ഞുങ്ങളെ മധ്യത്തിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. എത്രയോ നിഷ്കളങ്കതയുടെ പര്യായമാണ് കുഞ്ഞുങ്ങൾ. ചിലപ്പോഴൊക്കെ നമ്മുടെ മുൻപിലേക്ക് വലിയ വലിയ ചോദ്യങ്ങളുമായിട്ട് ഈ കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് പോലും ഉത്തരം ലഭിക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ. അത്രത്തോളം നൈർമല്യമുള്ള ജീവിതമാണ് കുഞ്ഞുങ്ങളുടെ. അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ പലപ്പോഴും വഴിതെറ്റിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ്. പലപ്പോഴും പറയാറില്ലേ ഓരോ കുഞ്ഞിനോടും, നീ അപ്പനെ പോലെയാകണം, അമ്മയെ പോലെയാകണം, വലുതാവുമ്പോൾ ഇങ്ങനെയാകണം. പക്ഷേ തെറ്റായ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈശോയെ പോലെയാകണം എന്ന് നമ്മൾ ആരും പറയാറില്ലല്ലോ അല്ലേ. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ ഈ നൈർമല്യത വളർച്ചയിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അവരൊക്കെ നമ്മളൊക്കെ ആയിത്തീരുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ഈശോയിലേക്ക് വഴി നടത്താനായിട്ട് പരിശ്രമിക്കുക. വചനത്തിൽ ഇന്ന് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിനക്ക് പാപത്തിന് ഹേതുവാകുന്ന ഏത് സാഹചര്യമാണോ അത് മുറിച്ചു മാറ്റണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എത്രത്തോളം എളുപ്പത്തിലാണ് കുഞ്ഞുപ്രായത്തിലൊക്കെ പാപ സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മൾ വഴിമാറി നടന്നത് അല്ലേ. ഇന്ന് പാപബോധം പോലും ഇല്ലാതെ നമ്മൾ ആ സാഹചര്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. പലപ്പോഴും ഈ കുഞ്ഞുപ്രായത്തിലാണ് എല്ലാം ചെയ്തു തീർക്കാനായിട്ട് എളുപ്പമായിട്ടുണ്ടാവുക. മാറ്റങ്ങൾ വരുത്തണോ, സ്വഭാവത്തിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് ഈ കുഞ്ഞുപ്രായത്തിൽ സാധിക്കും. ഈ പല്ലിയെ കണ്ടിട്ടില്ലേ, പല്ലിയെ മറ്റൊരു ജീവി ആക്രമിക്കാൻ വരുമ്പോൾ ആ പല്ലി അതിൻ്റെ വാല് മുറിച്ചു കളയും. അത് തന്നെയാണ് ഇന്ന് വചനത്തിൽ പറയുന്നത്, നിനക്ക് ഏതവയവമാണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നത് അത് നീ മുറിച്ചു കളയണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥമുണ്ട്, പാപത്തിൻ്റെ സാഹചര്യങ്ങൾ നീ മുറിച്ചു കളയുക. അതിന് നിന്നെ ഭാഗഭാക്കാക്കുന്ന മേഖലകളെ നീ മാറ്റി നിർത്തുക എന്നുകൂടിയാണ് പറയുന്നത് തരുന്നത് സ്നേഹമുള്ളവരെ. വളരെ സങ്കടകരമായ മറ്റൊരു വാർത്ത ഇന്നുണ്ടായിരുന്നു. താമരശ്ശേരി രൂപതയിലെ അജിപുതിയപറമ്പിൽ അച്ഛനെതിരെ ഒരു കോടതി കൂടുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. നോക്കി എത്രത്തോളം സങ്കടം നിറഞ്ഞ വാർത്തയായിട്ടാണ് ഇന്ന് മാധ്യമങ്ങൾ അതിനെ കൊണ്ടാടുന്നത്. ചിലപ്പോഴേ ചിലതിനെതിരെയൊക്കെ പ്രതികരിച്ചപ്പോൾ
അദ്ദേഹം ഏറ്റെടുക്കുന്ന കുരിശുകൾ വലുതാണ്. പലപ്പോഴും ഇന്ന് വിമർശിക്കുന്നവര്, തെറ്റു ചൂണ്ടിക്കാട്ടുന്നവര് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ബലിയായി തീരുന്നുണ്ട്. ഈശോയും അതുതന്നെയല്ലേ ചെയ്തത്? യഹൂദരെ നോക്കി അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. നോക്കി, നമ്മുടെ അപ്പൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പൊടിപടലമോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കും. അപ്പനല്ല, നമ്മുടെ ആരുടെ മുഖത്താണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കും. അത് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും, ബഹുമാനമുള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ സ്നേഹം നടിച്ച്, ബഹുമാനം നടിച്ച് ജീവിക്കുന്നവരൊക്കെ മറ്റുള്ളവരുടെ മുമ്പിലെ, മറ്റുള്ളവരുടെ മുഖത്തെ, മറ്റുള്ളവരുടെ ശരീരത്തിലെ കുറവുകൾ കണ്ടില്ലെന്ന് നടിക്കുകയും അത് ഭൂഷണമായിട്ട് കരുതുകയും ചെയ്യുന്നതാണ് ഈ കാലഘട്ടത്തിലെ പ്രശ്നം. തെറ്റ് തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കുന്നവർക്കാണ് അവരുടെ ജീവിതത്തിൽ വാല്യൂ ഉണ്ടാവുള്ളൂ, മൂല്യം ഉണ്ടാവുള്ളൂ. ഇന്ന് പലപ്പോഴും ഈ വചനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പലർക്കും ഈ കുഞ്ഞിൻ്റെ മനോഭാവം ഇല്ല എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരാണ്, അത് ഇതെന്തുകൊണ്ടാണ്, ഇതെന്തുകൊണ്ടാണെന്നൊക്കെ. പക്ഷേ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ അഹങ്കാരത്തിൻ്റെ, ഗർവിൻ്റെ മേഖലകളിൽ പലതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് വീണ്ടും ഓർക്കുകയാണ്. ഫ്രാൻസിസ് അസീസി അന്നത്തെ കാലഘട്ടത്തിൽ സഭയുടെ അന്നത്തെ അധികാരികൾ പണത്തിൻ്റെയും അധാർമികതയുടെയും മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ദാരിദ്ര്യത്തെ പുലുകിക്കൊണ്ട് സഭയെ മുന്നോട്ട് നയിച്ച വലിയൊരു വിശുദ്ധനാണ്. ഫ്രാൻസിസിന്റെ കടന്നുവരവോടുകൂടിയാണ് സഭയ്ക്ക് പുതിയൊരു മുഖം ലഭിക്കുന്നത്, പഴയ ചൈതന്യം ലഭിക്കുന്നത്. ചോദ്യം ചെയ്തത് അവൻ ദാരിദ്ര്യത്തിലൂടെയാണ്. അവൻ മാറ്റിമറിച്ചത് തൻ്റെ ജീവിതത്തിൻ്റെ വലിയ കടുംപിടുത്തങ്ങളിലൂടെയാണ്. ഇന്ന് ചോദ്യം ചോദിക്കുന്നവര്, വിരൽ ചൂണ്ടുന്നവരൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയാണിന്ന്. പലപ്പോഴും ഈ നൈർമല്യത ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞോളം ചെറുതാകുന്നവർക്ക് ഈ നൈർമല്യത ഉണ്ടാവുള്ളൂ, എളിമയും ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പാപത്തിൻ്റെ മേഖലകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. തെറ്റ് ഇന്ന് ആരൊക്കെ ചെയ്താലും നമ്മൾ കണ്ണടയ്ക്കല്ലേ, അത് തെറ്റല്ല, അത് കുഴപ്പമില്ല എന്ന് നടിക്കുന്നതാണ് നമ്മുടെയൊക്കെ അധാർമികതയുടെ, നമ്മുടെയൊക്കെ തകർച്ചയുടെ മൂല കാരണം. തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതിനുള്ള കൃപയുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതമൊക്കെ എത്ര ധന്യമാകും. ഈശോയുടെ ഈ മനോഭാവത്തിലേക്ക് വളരാ സ്നേഹമുള്ളവരെ. ഓരോ കുഞ്ഞും അല്ലെ, കുഞ്ഞുങ്ങളൊക്കെ നോക്കുമ്പോൾ ഈശോ തന്നെയാണ് അവരെ എടുത്ത് മുൻപിലേക്ക് വെക്കുന്നത്. സ്വർഗരാജ്യത്തിലെ നിത്യജീവന് ഏറ്റവും സാധ്യതയുള്ളത് ഇത്തരത്തിൽ ജീവിക്കുന്നവർക്കാണെന്നാണ് ഈശോ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഓരോ കുഞ്ഞും നൈർമല്യത്തിൻ്റെ വലിയ വലിയ ജീവിതങ്ങളാണ്, നൈർമല്യമുള്ള ജീവിതങ്ങളാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കള്ളുണ്ടാവില്ല. അവർ ചിലപ്പോൾ നുണ പറഞ്ഞെന്നിരിക്കും, വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവരത് സത്യം മാത്രം തുറന്നു പറയും. ഈ സത്യത്തിലേക്കുള്ള ഈ നൈർമല്യത്തിൻ്റെ തുറവിയിലേക്ക് നമുക്ക് ആത്മാർത്ഥമായിട്ട് കടന്നു വരാം. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമുക്ക് ബാല്യത്തിൻ്റെ ചെറിയ കാലഘട്ടങ്ങളിലൊക്കെ. നമ്മുടെ ഉള്ളിലുണ്ടായ വിശുദ്ധിയും സ്നേഹവും കാരുണ്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കത് തിരികെ പിടിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒരു കുഞ്ഞോളം ചെറുതാകാം നമുക്ക്, കുഞ്ഞോളം ചെറുതായി ഈശോയുടെ ഹൃദയത്തിൽ വലിയൊരു ഇടം കിട്ടാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. അവൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടണമെങ്കിൽ നന്നായി ഒന്ന് എളിമപ്പെടണം, നന്നായിട്ട് ഒന്ന് ചെറുതാകണം. അങ്ങനെയുള്ളവർക്കാണ് ഈശോയുടെ ഹൃദയത്തിൽ ഇടം കിട്ടുക. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.